നമസ്കാരം, ഞാൻ എം കെ റച്ചിൻ. റോഷൻ ന്യൂസ് ഇലക്ഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ മലപ്പുറം കക്ഷി എന്ന് വിളിച്ചാക്ഷേപിക്കുന്നവർ ശ്രദ്ധിക്കുക. ദേശീയതലത്തിൽ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാനുള്ള പരിശ്രമത്തിലാണ് മുസ്ലിം ലീഗ് നേതൃത്വം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കേരളം ഒഴികെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നിർണായക രാഷ്ട്രീയ ശക്തിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ UDF മാതൃകയിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികളുമായി സഹകരിച്ച് കൂടുതൽ MPമാരെ പാർലമെന്റിൽ എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് ലീഗ് ദേശീയ നേതൃത്വം. UP, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ ദൈനംദിന രാഷ്ട്രീയ സംഭവങ്ങളിൽ ഇടപെട്ട് ലീഗ് നേതൃത്വം ശക്തി ആർജിച്ചു കഴിഞ്ഞു. ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MPയുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗ്, MSF, KMCC തുടങ്ങിയ പോഷക ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ചാണ് പ്രവർത്തന രീതി. യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി CK സുബൈറാണ് ET ക്കൊപ്പമുള്ള മറ്റൊരു പ്രധാനി. ന്യൂനപക്ഷ വേട്ടക്കെതിരെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ ലീഗ് ദേശീയ നേതൃത്വമുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ജനകോടികൾക്ക് ആശയവും പ്രതീക്ഷയുമായി തീരുകയാണ് ലീഗിലെ പുതിയ നേതൃനിര. ജാർഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ഭരണകൂടങ്ങളിൽ വരെ ലീഗ് നേതൃത്വം സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. ജാർഖണ്ഡിലെ ഗിരിധഡ് മുനിസിപ്പാലിറ്റിയിലെ 6 സീറ്റിലും മധുപൂർ മുനിസിപ്പാലിറ്റി 2 സീറ്റിലും ലീഗ് പ്രതിനിധികൾ വിജയം നേടി. ചുരുങ്ങിയ കാലത്തിനിടെ മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ ജനകീയ ഇടപെടലാണ് ഈ വിജയത്തിന് പിന്നിൽ. ജാർഖണ്ഡ് ഒരു ഗേറ്റ്വേ ആണെന്നും അതുവഴി ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും കഴിയുന്ന ഉത്തരേന്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ലീഗ് നേതൃത്വം. ബനാത്ത് വാലയുടെയും ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെയും പിന്മുറക്കാർ ദേശീയ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഉറച്ച ശബ്ദമായി മാറുമോ? ഹിന്ദി ഹൃദയഭൂമിയിൽ ഹരിത രാഷ്ട്രീയത്തിന്റെ ചൈത്രയാത്ര തുടരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി TrueVisionNews.com സന്ദർശിക്കുക. ഗൾഫ് വാർത്തകൾക്കായി GCCNews.in സന്ദർശിക്കുക.